മരിച്ചുപോയ മഹാത്മാക്കളോട് ഇതൊക്കെ ചോദിക്കാം, സ്വർഗം ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, സന്താനങ്ങളെ ചോദിക്കാം എന്ന് നിങ്ങൾ സമ്മതിക്ക. നിങ്ങൾ അള്ളാഹുവേ എനിക്ക് സ്വർഗം തരയണമേ, അത് ഏതെങ്കിലും ഉപ്പാപ്പാടെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് ഉപ്പാപ്പ എനിക്ക് സ്വർഗം തരയണമേ എന്ന് പറയാമെന്ന് നിങ്ങൾ സമ്മതിക്ക. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സ്വർഗം ചോദിച്ചു എന്ന്, ഒരു തെളിവ് ഉദ്ധരിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ സ്വർഗം ചോദിക്കാം, ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. പച്ചക്കളവല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം എന്നവര് പറഞ്ഞത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? അഥവാ ഇനി ചോദിച്ചാൽ, ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ തന്നെ ആ ചോദിച്ചതിന്റെ അർത്ഥം ഇസ്തിസ്വാആണ്, ശഫാഅത്ത് ചോദിക്കലാണ് എങ്കിൽ അത് സമ്മതിക്ക്. ശഫാഅത്ത് ചോദിക്കലേ ഉള്ളൂ, നബിയേ ഞങ്ങൾക്ക് സ്വർഗം വാണിച്ചു തരാൻ വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യണേ. കണ്ടോ ഇവർ പറഞ്ഞത് എന്താ? ത്വബറാനിയുടെ ഹദീസിന്റെ ആശയമാണ്, ത്വബറാനിയുടെ ഹദീസിന്റെ ആശയമാണ് ഇവർ പറഞ്ഞത്. ത്വബറാനി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ സ്വർഗം ചോദിച്ചിട്ടില്ല, എന്നാണ് അങ്ങ് സ്വർഗം ചോദിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്നാണ്, കിട്ടാൻ വേണ്ടി എനിക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. കണ്ടോ അവർ പറഞ്ഞ അർത്ഥം എന്താ? അവർ പറഞ്ഞ അർത്ഥം അത് തന്നെയല്ലേ? എങ്കിൽ അത് തന്നെയാണ് അർത്ഥം, അങ്ങനെ പറ്റുള്ളൂ എന്ന് സംബന്ധിക്ക്. ഞാൻ വായിച്ച ത്വബറാനിയുടെ ഹദീസിന്റെ ആശയമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് ശഫാഅത്തെ ചോദിക്കുന്നുള്ളൂ, ദ്വാരക്കാനെ ചോദിക്കുന്നുള്ളൂ എന്ന്. എന്നാൽ അത് സംബന്ധിക്ക്, ഈ ഹദീസിന്റെ ഞാൻ ഉദ്ധരിച്ച ഹദീസ് സഹീഫാണ് അല്ലേ? ആ ഹദീസിന്റെ ആശയം അവരെടുത്തിരിക്കുന്നു, അത് സഹീഫാണ്. സഹീഹ് മുസ്ലിമാണ് എന്റെ കയ്യിൽ. ഈ സ്വഹീഹ് മുസ്ലിമിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ സ്വർഗം മാത്രം പോരാ, സ്വർഗത്തിലെ ഉന്നത പദവി വേണം. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നത സ്ഥാനത്താണ്. ഞാൻ എൻ്റെ മൗലവിയോട് ചോദിക്കുന്നു, ഇതിന് നിങ്ങൾക്ക് ഇപ്പറഞ്ഞ ന്യായമാണെങ്കിൽ അതെന്തേ തോട്ടുമുഖത്തുനിന്ന് പറയാതിരുന്നത്? അവിടെ തൊബ്രാനി ഇമാമിന്റെ ഹദീസ് വായിക്കുന്നത് ഇത് നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടല്ലേ? എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ചോദിക്കുന്നു, എന്താ ചോദ്യം എന്നറിയോ? നബി തങ്ങളോട്, നബിയെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു സീറ്റ് തരണം എന്ന് ചോദിക്കാൻ പറ്റുമെന്നാണോ പറ്റില്ല എന്നാണോ മുജാഹിദ് പറയുന്നത്? അതല്ലേ മഹാനായ റബിയെ തങ്ങൾ ചോദിച്ചത്? അസ്അലുക നിന്നോട്, നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഉന്നത സ്ഥാനം ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ നബിനോട് പറയാൻ പറ്റുമല്ലേ? എങ്ങനെ? അതാ നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങനെ ചോദിച്ചിട്ടില്ല, ദ്വയർക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തെളിയിക്കാനാ നിങ്ങൾ തൊബ്രാനിയുടെ ഹദീസ് എടുത്തത്? അതുപോലും മറന്നുപോയോ? എന്താണ് ഇങ്ങനെ ഈ തുടക്കത്തിൽ തന്നെ പോയത്വം പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിൽ കുടുങ്ങളോ? ഇങ്ങോട്ട് പോന്നാ പോരെ, ഈ അടങ്ങാറൊക്കെ ഉണ്ടാക്കണോ? അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, സ്വർഗം മാത്രം പോരാ, സ്വർഗത്തിലെ ഉന്നത പദവി വേണമെന്ന് റബിയ ചോദിച്ചത് ഏറ്റവും സഹീഹായ ഹദീസ് സഹീഹ് മുസ്ലിം. ഇതിനെ ബാത്തിലാക്കാനാണ് നിങ്ങൾ തൊബ്രാനി വായിച്ചത്. ഇത് നിങ്ങൾക്കെതിരല്ലെങ്കിൽ പിന്നെ തൊബ്രാനി വായിക്കണോ? തൊബ്രാനി വായിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, തൊബ്രാനിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് സഹീഹാണോ? അപ്പൊ മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റോ ഇല്ലേ? അത് നിങ്ങളൊന്ന് വ്യക്തമാക്കണം. പറ്റുമെങ്കിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ്, അവിടെ ദ്വാരക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഉരുണ്ടുമറിയേണ്ട കാര്യമുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ചോദിച്ചത്, കുഴപ്പമില്ല, ആ സ്വർഗത്തിലെ ഉന്നത പദവിയാണ്, അത് ചോദിക്കാമല്ലോ. ഇപ്പൊ എന്തായി? സ്വർഗം മാത്രമല്ല, സ്വർഗത്തിലെ ഉന്നത സീറ്റ് ചോദിക്കാമെന്ന് വരെ വ്യംഗ്യമായി മൗലവി സമ്മതിച്ചിരിക്കുന്നു. അതാണ് ഇതിന്റെ വിജയം. സ്വർഗം ചോദിക്കാമെന്ന് മൗലവി സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അവര് പറയുന്നത്. അസ്അലുക നബിയെ തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മുറാഫഖതക എന്നാണ് അവിടെ മഫ്ഊല്. മുറാഫഖതക, ഇവിടെ മുറാഫഖതക എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി അവസാനം എന്ത് പറഞ്ഞു? എന്ന് പറഞ്ഞു വേറെ വല്ല അവ ഗൈറദാക് എന്ന റസൂലുള്ളാഹി പറഞ്ഞത്? അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ നിന്നോട് പറഞ്ഞത്, ചോദിക്കാൻ പറഞ്ഞത്, വേറെ വല്ലതും ചോദിക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ടും റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, വദാക്, ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത് എന്ന്. റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് സ്വർഗം തരാം, നിനക്ക് സ്വർഗത്തിൽ മുറാഫഖത്ത് തരാം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ ഹദീസിൽ ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? എങ്കിൽ ഫഇന്നി ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണം, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. അതെന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത്?
സ്വർഗം തരാമെന്നേറ്റാൽ പിന്നെ അസറത്തുൽ മുബശ്ശിറുകളുണ്ടല്ലോ, അവർക്ക് അസൂറുള്ള സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, എന്നാൽ അതുപോലെ നിനക്ക് സ്വർഗമുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. റസൂലുള്ള എന്തിനാ പറഞ്ഞത്? എന്നെ സഹായിക്കണം, ബികസറത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്കണം എന്ന്. കേട്ടോ, അവിടെ റസൂലുള്ള സ്വർഗം കൊടുക്കാമെന്ന് ഏറ്റിട്ടില്ല. നീ സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്ക്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നേരത്തെ പറഞ്ഞതുപോലെ അത് ദുആ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞിരിക്കുന്നത്. സ്വർഗം അവിടെ നേർക്ക് നേരെ ചോദിച്ചിട്ടില്ല, മുറാഫഖത്ത് ചോദിച്ചത് തന്നെ ദുആ ചെയ്യാനുള്ള അർത്ഥത്തിലാണ്. എങ്ങനെ മനസ്സിലായി? റസൂലുള്ളാഹിയുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. റസൂലുള്ള പറഞ്ഞു, സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ഹദീസിൽ സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവില്ല. അള്ളാഹുവിന്റെ റസൂലിനോട്, നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പാപമോചനം, അള്ളാഹുവേ എന്റെ പാപങ്ങൾ നീ പൊറുക്കണമേ, അതെ എനിക്ക് ഹിദായത്ത് നൽകണമേ, ആഫിയത്ത് നൽകണമേ, സന്താനങ്ങൾ നൽകണമേ, കുടുംബജീവിതത്തിൽ സുഖം നൽകണമേ, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ റസൂലുള്ളാഹിനോട് വന്ന് നേർക്ക് നേരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചു എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങളെയല്ല, കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് ആഫിയത്ത് ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് സന്താനങ്ങളെ ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ട് ഈ ജനങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ കടുത്ത അന്ധതയിൽ നിന്നും നിങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണം. അതൊന്നും ചോദിക്കാൻ പാടില്ല, ദുആ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനേ പാടുള്ളൂ, ശഫാഅത്ത് ചോദിക്കാനേ പാടുള്ളൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് മാത്രമേ പാടുള്ളൂ എന്ന് നിങ്ങളൊന്ന് സമ്മതിക്ക. എന്നാൽ പിന്നെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ജോലി കുറവുണ്ട്, എന്നാൽ പിന്നെ നേർക്കു നേരെ ശഫാഅത്ത് ചോദിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ. സ്വർഗം ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം എന്ന നിങ്ങളുടെ വാദത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോയോ? ഇപ്പോ പുറകോട്ട് പോയെങ്കിൽ ഈ വേദിയിൽ വെച്ച് പരസ്യമായി ഒന്ന് സമ്മതിക്ക്, എന്നിട്ട് അതെ ഇസ്തിഷ്ബാഹ് മാത്രമേ പറ്റുള്ളൂ, ഇസ്തിദാഹ് മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. ഈ ഭാഗം നിങ്ങളൊന്ന് ഒഴിവാക്ക്, ഞങ്ങൾ ഇനി ആ ഭാഗം ചർച്ച ചെയ്യുന്നില്ല, ആ ഭാഗം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും അള്ളാഹിനോടല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ പാടില്ല, സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. സൃഷ്ടികളോട് ചോദിക്കാവുന്ന ഇസ്തിദാഹ് മാത്രമാണ്. ദുആ ചോദിക്കാം, എനിക്ക് ദുആ ചെയ്യണം, എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്നേ പറയാവൂ എന്ന് നിങ്ങളൊന്ന് സമ്മതിക്ക്. സമ്മതിച്ചു കിട്ടിയാൽ പിന്നെ ആ ഭാഗം ചർച്ച ചെയ്താൽ മതിയല്ലോ. അപ്പൊ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഹുസൈന്റെ ആ തഹരീഫ് തലബുൽ മഊനത്തി എന്ന് പറഞ്ഞ ആ തഹരീഫിന്റെ ആദ്യ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാമല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ചർച്ച ഒരു പ്രയോജനത്തിൽ എത്തണമെങ്കിൽ നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്. അഥവാ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്ത കാര്യം പരസ്യമായി നിങ്ങൾ ഇവിടെ സമ്മതിക്കുക, അള്ളാഹുവിന് വേണ്ടി സമ്മതിക്കുക. ഈ പാപപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഈ കടുത്ത വലാലത്തിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കാതെ ഈ വലാലത്തിൽ നിന്ന് നമുക്കവരെ മോചിപ്പിച്ചെടുക്കാൻ നിങ്ങളൊന്ന് സമ്മതിക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പറ്റൂല. ഖുർആനിൽ അതിന് തെളിവില്ല ചോദിക്കാൻ, ഹദീസിൽ തെളിവില്ല, അതേപോലെ തന്നെ മറ്റ് എവിടെയും അതിന് തെളിവില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട് പറയുക. സനദീനിയും വായിച്ചില്ല. ഈ തോട്ടുമുഖത്ത് ഞാൻ പ്രസംഗിച്ചു വലിയ ആളായി ബഹുമിട്ടതാ, ഏത് വിഷയവും ചോദിക്കാം. ഞാനിതോ മറുപടി പറയുന്നു, ഒരൊറ്റ വിഷയം ചോദിച്ചു. തോട്ടുമുഖത്ത് നിങ്ങൾ ഉദ്ധരിച്ച തുബ്രാനിയുടെ ഹദീസ് അത് സ്വഹീഹാണോ എന്ന് ചോദിച്ചു. ഇതുവരെ ആണ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് പറയാൻ നിങ്ങൾക്ക് കഴിയൂല. ഞാൻ പറയട്ടെ, രണ്ടാമത് നിങ്ങൾ എന്തേ മുങ്ങിയത്? ഞാൻ വിശദീകരിച്ചല്ലോ, സ്വർഗം മാത്രമല്ല സ്വർഗത്തിലെ ഉന്നത പദവിയാണ് ബഹുമാനപ്പെട്ട റബി റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അത് പനബിനോട് ചോദിക്കാൻ പറ്റുമല്ലേ? അത് നിങ്ങളൊന്ന് വിശദീകരിക്കി. ആ റബിയെ തങ്ങൾ ഇപ്പൊ നബിനോട് എങ്ങനെയാ ചോദിച്ചത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണോ, അതോ അസ്അലുക അൻ തദുവല്ലാഹലി എന്നാണോ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണെങ്കിൽ ആ ചോദ്യം നബിയോട് പറ്റുമെന്നായി.
നിങ്ങൾ പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. നിങ്ങളെ പ്രസംഗത്തിന്റെ കേസ് നിങ്ങളുടെ കയ്യിലുണ്ട്. സ്വർഗത്തിൽ മുറാഫത്തും ചോദിച്ചിട്ടില്ല, സ്വർഗവും ചോദിച്ചിട്ടില്ല. എന്തേ ചോദിച്ചിട്ടുള്ളൂ? ദുആ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ എന്നാ തൊട്ടുമുഖത്ത് പ്രസംഗിച്ചത്. അതിൽ തൊബ്രാനിയുടെ ഹദീസ് അവതരിച്ചത്. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ അതിന്റെ സനദ് ഒന്ന് വായിക്കണം, അത് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തണം. കഴിയില്ല, ഒരു കാലത്തും കഴിയില്ല, ഇനി കഴിയുകയുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ഭദ്രതയാണിത്. ഞങ്ങളെ ഇവിടെ നിങ്ങൾ മുഴുവൻ പണ്ഡിതന്മാരും വെല്ലുവിളിക്കാം. ഞങ്ങൾ ഈ നാല് കുട്ടികൾ വന്നിരുന്നപ്പോഴേക്ക് വിറച്ച മൗലവി ഞങ്ങളെ പണ്ഡിതന്മാര് വെല്ലുവിളിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ആഴത്തമുണ്ടെങ്കിൽ വായിക്കൂ തുബ്രാനിയുടെ സനദ്, വായിക്കൂ തുബ്രാനിയുടെ സനദ്, വായിക്കൂ തുബ്രാനിയുടെ സനദ്. വെല്ലുവിളിയാണ്. കഴിയില്ല, നിങ്ങളെ തന്നെയാ വെല്ലുവിളിക്കുന്നത്. ഇവിടെ ഫോൺ ചെയ്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വേണേ ജിന്നിനെ വിളിച്ചോക്ക്, ജിന്നിനെ വിളിച്ചിട്ട് കാര്യമില്ല. തൊബ്രാനി കൊണ്ടുവരണേ, ഇവിടെ ചക്കര ഇട്ടിച്ചിട്ട് പോന്നാ പോരാ. തൊബ്രാനി എടുത്ത് സനദ് വായിക്ക്, ആ കളി നടക്കൂല. ആ കടലാസ് കഷ്ണായിട്ട് പോന്ന അങ്ങനെ ഉണ്ടാവൂ. കടലാസ് അവിടെ വെച്ച് ആ തൊബ്രാനി എടുക്ക്, എന്നിട്ട് സനദ് ഒന്ന് വായിക്കും.